ജയചന്ദ്രൻ, ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഒരു ഇസ്ലാമോ ഫോബിക് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് സിനിമയിലുള്ളത്, അല്ലെങ്കിൽ ഒരു പ്രത്യേക സമുദായത്തെ, അതായത് എടുത്തു പറയുമ്പോൾ ഒരു മുസ്ലിം സമുദായത്തെ അടച്ചാക്ഷേപിക്കുന്ന തരത്തിലുള്ള കണ്ടന്റ് ഈ സിനിമയിലുണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ വലിയ രീതിയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഈ ആരോപണങ്ങളോട് ജയചന്ദ്രൻ എങ്ങനെ പ്രതികരിക്കുന്നു? ഇത് കാണുന്നവരുടെ കാഴ്ചപ്പാടിന്റെ കുഴപ്പമാണ്. ഇതിനു മുമ്പ് ഇവിടെ സിനിമകൾ ഉണ്ടായിട്ടില്ല, ഓരോ കാസ്റ്റിന്റെ ഇത് വെച്ചിട്ട് സിനിമകൾ ഉണ്ടായിട്ടില്ല. പരിണയം സിനിമ ഉണ്ടായില്ലേ? പരിണയ സിനിമയിൽ എന്തായിരുന്നു കണ്ടന്റ് എന്ന് പറയുന്നത്? അല്ലെ, ബ്രാഹ്മണ സമുദായത്തിൽ ഉണ്ടായിരുന്ന അവരുടെ പ്രശ്നങ്ങളെ കുറിച്ച് അല്ലായിരുന്ന പൊളിച്ചെഴുത്ത് നടത്തിയത് പരിണയ സിനിമ? അങ്ങനെ എത്രയോ സിനിമകൾ ഇവിടെ ഉണ്ടായി. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ഉണ്ടായി, അതുപോലെയാണ് ബിരിയാണി. അപ്പോൾ കാലാകാലങ്ങളിൽ സിനിമകൾ ഉണ്ടാകുന്നുണ്ട്. എല്ലാ സിനിമയിലും ഇത് പറയുന്നുണ്ട്. സിനിമയായാലും നാടകമായാലും ഏത് കലാരൂപമായാലും ഇങ്ങനെയുള്ള കലാരൂപങ്ങൾ എപ്പോഴും പുരോഗമന ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതാണ്. അപ്പോൾ അത് എങ്ങനെ കാണുന്നവൻ്റെ കാഴ്ചപ്പാടിനനുസരിച്ചിരിക്കും. ഇത് ഇവരുടെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. ഏറെക്കുറെ അല്ല, കുറച്ചു പേരുടെ കാഴ്ചപ്പാട് വികലമായ കാഴ്ചപ്പാടിൻ്റെ കുഴപ്പമാണ് എന്നേ എനിക്ക് പറയാൻ പറ്റൂ. ഓക്കെ, ഈ സിനിമയിൽ ചാനൽ ചർച്ചയിൽ ഇരിക്കുന്ന ഒരു ലേഡി തന്നെ പറയുന്നുണ്ട്, എന്തിനാണ് ഈ എല്ലാ സിനിമയിലും അല്ലെങ്കിൽ ഒരു സിനിമയിൽ ഇങ്ങനെ മുസ്ലിം കുടുംബം അല്ലെങ്കിൽ മുസ്ലിം പെണ്ണ് എന്ന രീതിയിൽ ഒരു സിനിമയിൽ ഒരു കഥാപാത്രം ഉണ്ടാകുന്നത്, കഥാപാത്രത്തെ പലപ്പോഴും അടിച്ചമർത്തുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഇതേ ഫോർമുല തന്നെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത്, ബിരിയാണി എന്ന സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ? അതെ, സത്യമായ കാര്യമല്ലേ. എല്ലാ സമുദായത്തിലും ഈ ഞാൻ ചോദിക്കട്ടെ, സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ഇവിടെ സ്ത്രീ ശാക്തീകരണം പൂർണ്ണമായും നടപ്പിലായിട്ടുണ്ടോ? ഉണ്ടോ? ഇപ്പോഴും വളരെയധികം കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെടുന്ന സ്ത്രീ വിഭാഗങ്ങളില്ലേ? ഒരുപാട് കമ്മ്യൂണിറ്റികളിൽ അതില്ലേ? അതിനെയല്ലേ പറയുന്നത്, ഉള്ളതിനെയല്ലേ പുറത്ത് കാണിക്കുന്നത്? അപ്പോൾ അവർ തന്നെ അതിനെ എതിർത്ത് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? അവർ തന്നെ പറയുന്നു എല്ലാത്തിലും അങ്ങനെ എടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരു സിനിമയോ അല്ലെങ്കിൽ ഒരു നാടകമോ ഉണ്ടാകുന്നത്, ഒരു ത്രെഡ് ഉണ്ടാകുന്നത് ഒരു അനുഭവത്തിൽ നിന്നോ ഒരു എക്സ്പീരിയൻസിൽ നിന്നോ അല്ലെങ്കിൽ അറിഞ്ഞ ഒരു കഥയിൽ നിന്നോ സംഭവത്തിൽ നിന്നോ ഒക്കെ ആയിരിക്കില്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് ഇതിനെതിരെ ഇങ്ങനെ ഒരു പ്രതികരിക്കപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന കാര്യം ഇങ്ങനെ ഒരു സംഭവം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുകൊണ്ടല്ലേ അവർ പ്രതികരിക്കുന്നത്? തീർച്ചയായിട്ടും. ജയചന്ദ്രൻ, ഇതുപോലെ ബിരിയാണി എന്നൊരു മികച്ച സിനിമ ഇതുവരെ മലയാളം കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ തീം കൊണ്ടാണെങ്കിലും കാര്യങ്ങളെല്ലാം അത്രയും മികച്ചതായിരുന്നു. നിരവധി അന്താരാഷ്ട്ര ദേശീയ പുരസ്കാരങ്ങളെല്ലാം നേടിയ ഒരു സിനിമ. ഈ ഒരു സിനിമ മലയാളികളുടെ കയ്യിൽ കിട്ടിയപ്പോൾ പക്ഷേ ഒരു വെറും ബി ഗ്രേഡ് സിനിമയുടെ നിലവാരത്തിലാണ് അവരത് കൈകാര്യം ചെയ്യുന്നത് അല്ലേ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അത് വീണ്ടും ഞാൻ പറയുന്നു, മലയാളികളെല്ലാവരും അല്ല, എല്ലാവരും അല്ല, വളരെ കുറച്ച് വിഭാഗം മാത്രം, ശതമാനം മാത്രമാണ് അങ്ങനെ കൈകാര്യം ചെയ്യുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ, എല്ലാ കാലത്തും എല്ലാ സിനിമയ്ക്കെതിരെയും ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. ഞാൻ ചോദിക്കട്ടെ, പണ്ട് ബാൻഡിറ്റ് ക്യൂൻ സിനിമ ബിശ്വാസ് അഭിനയിച്ച് ബാൻഡിറ്റ് ക്യൂൻ പുലാൻദ്രവിയെ കുറിച്ചുള്ള സിനിമ ഇവിടെ ഇറങ്ങി, ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ഹിന്ദിയിലാണ് ആ സിനിമ ഇറങ്ങിയത്. ഏറ്റവും ഒരു ചെറിയ ഉദാഹരണം പറയുന്നത്, കേരളത്തിലും അത് നന്നായിട്ട് ഓടി, ഞങ്ങളും ഒക്കെ കണ്ടിരുന്നു. ഞാനൊക്കെ പഠിക്കുന്ന സമയമാണെന്ന് തോന്നുന്നു ആ സിനിമ ഇറങ്ങുന്നത്. ഞങ്ങളൊക്കെ കണ്ടിരുന്നു, അന്ന് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. കാരണം എന്താണ്, അന്ന് സോഷ്യൽ മീഡിയ ഇല്ല, ആകെ നമുക്കുള്ളത് പത്രം മാത്രമാണ്. അപ്പോൾ അന്ന് ആക്രമിക്കാനോ അല്ലെങ്കിൽ ഇവർക്ക് ഇതേപോലെ നമ്മെ ആക്ഷേപിക്കാനുള്ള ഒരു സംവിധാനം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അന്ന് അതിനെതിരെ ഒരു പ്രതിഷേധം ഉണ്ടാകാതിരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അത് ഇന്ത്യ മുഴുവൻ ഒട്ടേറെ അവാർഡുകളൊക്കെ വാങ്ങിയ സിനിമയാണ് ബാൻഡിറ്റ് ക്യൂൻ. അല്ലെങ്കിൽ സിനിമ ബിശ്വാസ് പുരാൻദേവിയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് യാഥാർത്ഥ്യമായിട്ട് തന്നെ ഇപ്പോൾ ബിരിയാണി സിനിമ പോലെ തന്നെ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു സിനിമയെന്നാണ് എനിക്ക് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ എല്ലാ മലയാളികളും ഇല്ല, വളരെ കുറച്ച് ശതമാനം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ജയചന്ദ്രൻ പറയുന്നത്. വളരെ കുറച്ച് ശതമാനത്തിനെങ്കിലും അങ്ങനെ ഒരു കൈകാര്യം ചെയ്യൽ ഉണ്ടായിട്ടുണ്ട് അല്ലേ?